കൊട്ടക്കമ്പൂർ ഭൂമി ഇടപാടിൽ ജോയ്സ് ജോർജ് എംപിക്കെതിരെ ദേവികുളം സബ് കളക്ടർ വീണ്ടും നോട്ടീസ് അയച്ചത് തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. വ്യാജമായതിനാലാണ് ഭൂരേഖകൾ സമർപ്പിക്കാൻ എംപി മടിക്കുന്നത് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. എന്നാൽ ഇതെല്ലാം തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പ്രചാരണങ്ങളാണെന്നാണ് ജോയ്സ് ജോർജിന്റെ പ്രതികരണം. ഇടുക്കി കൊട്ടക്കമ്പൂരിലെ ഭൂമിയുടെ രേഖകൾ മാർച്ച് 7 സമർപ്പിക്കാനാണ് ദേവികുളം സബ് കളക്ടർ രേണുരാജ് ജോയ്സ് ജോർജ് എംപിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. നേരത്തെ 5 തവണ ഭൂരേഖകളുമായി ഹാജരാകാൻ റവന്യൂ വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ലാൻഡ് റവന്യൂ കമ്മീഷണറെയും ഹൈക്കോടതിയെ സമീപിച്ച് ജോയ്സ് ജോർജ് സ്റ്റേ വാങ്ങി. തെരഞ്ഞെടുപ്പിന് ഈ വിഷയം സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യപ്പെടും. ഈ നടപടി ശരിയാണോ? എന്തുകൊണ്ട് ഈ 5 വർഷം ലഭിച്ചിട്ടും ഒരു പാർലമെന്റ് മെമ്പർ ആയിരുന്നിട്ട് പോലും ഈ ഒരു കാര്യത്തിൽ എന്തുകൊണ്ട് തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല? വട്ടവട കൊട്ടക്കമ്പൂരിൽ 32 ഏക്കർ ഭൂമിയാണ് ജോയ്സിനും കുടുംബത്തിനുമുള്ളത്. ഭൂരേഖകൾ വ്യാജമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 1 വർഷം മുമ്പ് ഭൂമിയുടെ പട്ടയം റവന്യൂ വകുപ്പ് റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെയുള്ള നിയമ പോരാട്ടത്തിലാണ് MP. കൊട്ടക്കമ്പൂരിലെ പട്ടയഭൂമി തന്റെ പിതാവ് വില കൊടുത്തു വാങ്ങിയതാണ്. കേസിൽ അനാവശ്യ ഇടപെടലുകൾ ഉണ്ടാകുന്നതിനാലാണ് ഹൈക്കോടതി അടക്കം സമീപിച്ചത്. സബ് കളക്ടർക്ക് മുന്നിൽ നേരിട്ട് ഹാജരാകേണ്ടതില്ല, രേഖകൾ സമർപ്പിച്ചാൽ മതി എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത് ആരോപണങ്ങളിലെ പൊള്ളത്തരം ബോധ്യപ്പെട്ടിട്ടാണെന്നും ജോയ്സ് ജോർജ് MP പറഞ്ഞു. എന്നാൽ ഭൂരേഖകൾ കൃത്യമാണെങ്കിൽ റവന്യൂ നടപടികളിൽ നിന്ന് ഒളിക്കുന്നത് എന്തിനെന്നാണ് കോൺഗ്രസ് ഉയർത്തുന്ന ചോദ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.